എല്ലാവർക്കും നമസ്കാരം. ട്രിക്സിന്റെ 141-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം നിരവധി ഫേസ്ബുക്ക് പേജുകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നതായി കണ്ട ഒരു വീഡിയോ, ചാത്തനേർ എന്നുള്ള രീതിയിലാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പ്രചരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഒരുപാട് ആളുകളാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഫോളോവേഴ്സ് ഒരുപാട് പേര് നമുക്ക് ഈ വീഡിയോ അയച്ചു തന്നു. അപ്പോൾ എന്തായാലും ആ വീഡിയോയെ കുറിച്ചാണ് ഇന്ന് ട്രിക്സിൻ്റെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് പ്രചരിക്കുന്ന വീഡിയോയുടെ പ്രസക്തമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ കണ്ടുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചു വരാം. മൂന്നാല് ദിവസത്തേക്ക് മുമ്പ് ഇവിടെ ആള് നീക്കുക, കൊണ്ടിട്ട് ഇവരെ ആളിട്ട് ഓടിക്കുക. പോലീസ് എസ്ഐ ഞാനും പറഞ്ഞു തണിക്ക് ദോഷമാണ് കേട്ടോ. ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ച അല്ലെങ്കിൽ നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളോട് പറയാം. 9:42 ആണ് ഈ വീഡിയോയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ഈ വീഡിയോയുടെ 7-ാമത്തെ മിനിറ്റിലാണ് ഒരു എമർജൻസി ലാമ്പ് ചാത്തനെടുത്ത് എറിയുന്നു എന്ന് പറയുന്നത്. അതായത് ആ വീഡിയോയിലുള്ള ആളുകളൊക്കെ അതിന് സാക്ഷിയാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം ഒരു എമർജൻസി ലാമ്പ് വന്ന് ചുമരിലിടിച്ച് തെറിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. എല്ലാവരും ആ ഭാഗത്തേക്ക്, ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നു. അവരത് പറയുകയും ചെയ്യുന്നുണ്ട്. വലിയൊരു അത്ഭുതമായിട്ട് എല്ലാവരും അത് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം മാത്രം നമുക്കൊന്ന് കാണാം. ആ വീഡിയോ ആരോ ഒരാൾ മൊബൈലിൽ പകർത്തുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് തന്നെ കുറച്ചാളുകളൊന്ന് ചെറിയ രീതിയിലൊന്ന് പാനിക്കായെന്ന് തോന്നുന്നു. ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ആളും ഒന്ന് ഭയന്നിട്ടാണ് ആൾ പറയുന്നുണ്ട്, ഇതാരാണ് ചെയ്യുന്നത്, ഇത് മോശമാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം ഈ ചാത്തനോട് പറയുകയാണ്. അത് വളരെയധികം എന്താ പറയുക, ഒരു സാധുവായ ഒരു സുഹൃത്താണെന്ന് തോന്നുന്നു ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ എന്തായാലും അദ്ദേഹം ആ ഒരു ഭയന്നിട്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. ഇത് കാണിക്കാൻ ദോഷമാണ് കേട്ടോ, ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യമൊന്നും കാണിക്കല്ലേ. ഇനി 3-ാമത്തെ മിനിറ്റ് 56-ാമത്തെ സെക്കൻഡ്. ആ വീഡിയോ എടുക്കുന്ന വ്യക്തി ആ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റൊരു വ്യക്തിയോട് ചോദിക്കുന്ന ഒരു കാര്യത്തിന് മറുപടി പറയുന്നതാണ് ആ ഒരു അത്രയും ആ ഒരു സമയത്ത്. 3-ാമത്തെ മിനിറ്റ് 56-ാമത്തെ സെക്കൻഡ്. ആ മറുപടി ഇങ്ങനെയാണ്, നമ്മൾ ഇത്രയും നേരം നിന്നപ്പോൾ വീണില്ല, നമ്മൾ മാറിയപ്പോഴല്ലേ വന്ന് വീണത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. 5-ാമത്തെ മിനിറ്റ് നമുക്ക് നോക്കാം. പോലീസിനെ അറിയിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് പോലീസ് വന്നിരുന്നു, പക്ഷെ പോലീസ് വരുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ ആരെയും കാണുന്നില്ല എന്നുള്ളതാണ് അവിടെ പറയുന്ന മറുപടി എന്ന് പറയുന്നത്. പോലീസുകാരെ വിളിച്ചാൽ അവരെന്താ പറഞ്ഞേ? അഞ്ചാമത്തെ മിനിറ്റ് 10-ാമത്തെ സെക്കൻഡ് പിള്ളേർക്ക് തോന്നുകയാണ്, അതായത് അവിടെയുള്ള കുട്ടികൾക്ക് തോന്നുകയാണ് ആളുകൾ ഓടുന്നതായിട്ട്, പക്ഷെ ഞങ്ങൾ പോയി നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ കാണുന്നില്ല എന്നും അവർ പറയുന്നു. അഞ്ചാമത്തെ മിനിറ്റ് 40-ാമത്തെ സെക്കൻഡ് ഞങ്ങൾ വീട്ടിലുള്ള ആളുകൾ എല്ലാവരും തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. അഞ്ചാമത്തെ മിനിറ്റ് 48-ാമത്തെ സെക്കൻഡിൽ പറയുന്നത് ഇപ്രകാരമാണ്, വീടിന് പുറത്തിറങ്ങി നിന്ന ആളുകൾ എല്ലാവരും തിരിച്ചകത്ത് കയറി, പിള്ളേർ കയറി കഴിഞ്ഞപ്പോൾ കളി മാറി, അതായത് വീണ്ടും ഏറ് തുടങ്ങി എന്നുള്ള രീതിയിലാണ് ആ ഒരു ടൈമിൽ അദ്ദേഹം പറയുന്നത്. ആറാമത്തെ മിനിറ്റ് 40-ാമത്തെ സെക്കൻഡ് നമുക്കൊന്ന് നോക്കാം. അലമാരയിൽ വാങ്ങി വെച്ചിരുന്ന അരിഷ്ടം അതെടുത്ത് എറിഞ്ഞു അടുത്ത മുറിയിൽ വന്ന് വീണിരിക്കുകയാണ്, പക്ഷെ അരിഷ്ടം പൊട്ടിയില്ല എന്ന് പറയുന്നു. അപ്പോൾ അരിഷ്ടം എറിഞ്ഞ ആൾക്കറിയാം, കാരണം അതൊരു മരുന്നാണ്, അത് വാങ്ങി വെച്ചിരിക്കുന്നതാണ്, അത് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണെന്ന് എറിഞ്ഞ ആൾക്ക് നല്ല ബോധമുണ്ട് എന്ന് വേണം നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ. ആറാമത്തെ മിനിറ്റ് 48-ാമത്തെ സെക്കൻഡിൽ ആ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആ വീട്ടിലുള്ള വ്യക്തി പറയുന്ന ഒരു കാര്യം അതെന്താണെന്നുള്ളത് ഞാൻ അവസാനം കേൾപ്പിക്കാം. അപ്പം ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് 9-ാമത്തെ മിനിറ്റ് 30-ാമത്തെ സെക്കൻഡിലെ കാര്യമാണ്. ആ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി മറ്റൊരാളോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഫോൺ ഓഫ് ചെയ്തതിന് ശേഷമാണ്
ഇതേ രീതിയിലുള്ള പ്രവർത്തനം അവിടെ നടന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ നിന്റെ ഫോണിൽ കാണുമോ ആ വന്ന അല്ലേ എടുത്തില്ലേ അത് കഴിഞ്ഞ എടുത്തു ആണോ അത്ര റെക്കോർഡ് കണ്ടിരിക്കുവായിരുന്നു ഓഫ് ആക്കി ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഓഫ് ആക്കിയപ്പോഴാണ് സംഭവം നടന്നത്. ഇനി നമുക്ക് ആറാമത്തെ മിനിറ്റ് 48 സെക്കൻഡ് കേൾക്കാം. അദൃശ്യ ശക്തികൾ ഇല്ല എന്ന് പറയുന്നവർക്ക് ഇതൊരു തെളിവായില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ചാത്തനേർ എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ പ്രചരിക്കുന്നതും ആ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ പറയുന്നതും. അത് ആ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും അത് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ഒക്കെ ഒരുപാട് ആളുകൾ നമ്മളോട് കഴിഞ്ഞ ദിവസം മെസ്സേജിലൂടെ പറഞ്ഞത് നേരിട്ടൊന്ന് അവിടെ പോയി എന്താണ് സംഭവം ഒന്ന് നോക്കുക എന്നൊക്കെ പറഞ്ഞു. ഈ വിഷയത്തിൽ നമ്മൾ നേരിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വളരെ വ്യാപകമായി പ്രചരിക്കുന്നതിന് മുൻപ് തന്നെ, കാരണം കഴിഞ്ഞ ദിവസം ആണ് ഇത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കണ്ട വീഡിയോ 200,000 വ്യൂസ് ഉണ്ട്, അതുപോലെ മറ്റു പേജുകളിലൊക്കെ 2,000-3,000 ഒക്കെ ആയി വരുന്നു. അപ്പോൾ അത് കൂടുതൽ പ്രചരിക്കുന്നതിന് മുൻപ് അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളെ ബോധ്യപ്പെടുത്താമെന്ന് കരുതിയാണ്. ഈ വീഡിയോയിൽ നിന്ന് തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, 9:42 സമയമുള്ള ആ വീഡിയോയിൽ ഈ പറഞ്ഞ 7-ാമത്തെ ആ ഒരു സെക്കൻഡിലല്ലാതെ പിന്നെ അത്രയും സമയത്ത് യാതൊരു തരത്തിലുള്ള എയറുകളും അവിടെ നടന്നിട്ടില്ല. അപ്പോൾ നമുക്ക് 7-ാമത്തെ സെക്കൻഡിലേക്ക് തന്നെ പോവാം. ആ ഭാഗം ഒന്ന് നമുക്കൊന്ന് കാണാം. ആളുകളുടെ എല്ലാവരുടെയും ശ്രദ്ധ ആ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ആളിലേക്ക് അതല്ലെങ്കിൽ ആ സംസാരിക്കുന്ന കാര്യത്തിലേക്ക് വന്ന സമയത്താണ് അവിടെ ആ ഒരു എമർജൻസി ലാമ്പ് എറിഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഈ എമർജൻസി ലാമ്പ് എടുത്ത് എറിഞ്ഞത് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി മറ്റു കാര്യങ്ങളൊന്നും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് എന്തായാലും 5-ാമത്തെ ആരാണ് ഈ എമർജൻസി ലാമ്പ് എടുക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. വളരെ സൂക്ഷ്മമായി നോക്കിയാൽ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കാണുക. അപ്പോൾ 5-ാമത്തെ സെക്കൻഡിൽ ആരാണ് എമർജൻസി ലാമ്പ് അവിടെ നിന്നും എടുത്തതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ബോധ്യമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി 7-ാമത്തെ സെക്കൻഡിൽ എമർജൻസി ലാമ്പ് വന്ന് ചുമരിൽ എറിഞ്ഞു. ആ ഒരു ചുമരിൽ വന്ന് കൊള്ളുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. ആ ശബ്ദം കേട്ടിട്ടാണ് എല്ലാവരും പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ 5-ാമത്തെ സെക്കൻഡിലും 7-ാമത്തെ സെക്കൻഡിലും എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ഇനി ഇതിന് രണ്ടിനും ഇടയിൽ 6-ാമത്തെ സെക്കൻഡുണ്ട്. അവിടെയും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അമ്മേ എന്നുള്ളൊരു നിലവിളി വളരെയധികം ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കൂ. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കുക. എറിഞ്ഞ ആളുടെ ടൈമിംഗ് തെറ്റിപ്പോയി, കാരണം എറിയുന്നതോടൊപ്പം തന്നെ അമ്മേ എന്ന് വിളിച്ചുപോയി. അതാണ് അവിടെ ടൈമിംഗ് തെറ്റാനുള്ള ഒരു കാരണം. വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനിയും അത് മനസ്സിലാകാത്ത ആളുകൾക്ക് ഇതിൻ്റെ 14-ാമത്തെ സെക്കൻഡ് നമുക്കൊന്ന് കാണാം. പതിനാലാമത്തെ സെക്കൻഡിൽ ഇത് എവിടെയാണ് ഇരുന്നതെന്ന് ചോദിക്കുന്നു. 15-ാമത്തെ സെക്കൻഡിൽ അവരുടെ മറുപടി. 5-ാമത്തെ സെക്കൻഡിൽ എവിടെ നിന്നാണോ എമർജൻസി ലാമ്പ് എടുക്കുന്നത് നമ്മളെല്ലാവരും ഇപ്പോൾ ആ വീഡിയോയിലൂടെ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ടത് അവിടെ തന്നെയാണ് ഇരുന്നത് എന്ന് അവർ തന്നെ പറയുകയാണ്. പക്ഷെ നിന്റെ ഫോണിൽ കാണുമോ ആ വന്ന അല്ലേ എടുത്തില്ലേ അത് കഴിഞ്ഞ എടുത്തു ആണോ അത്ര റെക്കോർഡ് കണ്ടിരിക്കുവായിരുന്നു ഓഫ് ആക്കി ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഓഫ് ആക്കിയപ്പോഴാണ് സംഭവം നടന്നത്. ഞങ്ങൾ ഇവരെല്ലാം വിളിച്ച് വെളിയിൽ ഇറങ്ങിയപ്പോൾ ഒരു ശല്യമില്ല, അകത്ത് യാതൊരു പ്രശ്നമില്ല, എല്ലാവരും കൂടെ വെളിയിൽ നിന്നപ്പോ. അപ്പോൾ ഈ കേസ് നമുക്ക് ഇതോടുകൂടി നമുക്ക് ക്ലോസ് ചെയ്യാം. കൂടുതൽ കാര്യങ്ങളൊന്നും ഇനി സംസാരിക്കേണ്ടതായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇതിനു മുൻപുള്ള ഒരു എപ്പിസോഡിൽ ചാത്തൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇതിന് പിന്നിൽ ചാത്തനല്ല സാക്ഷാൽ ശ്രീമാൻ ശാസ്ത്രമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. എന്നാൽ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, അതായത് ഇതിന് പിന്നിലും ചാത്തനല്ല കുട്ടി ചാത്തനാണ്. അത്രയേ എനിക്ക് പറയാൻ നിർവാഹമുള്ളൂ. കാരണം കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ അവതരിപ്പിച്ചപ്പോൾ ചാനലിൻ്റെ പേര് പറഞ്ഞില്ല. മുൻപുള്ള എപ്പിസോഡുകളിൽ ചാനലിൻ്റെ പല ചാനലുകളുടെ പേര് പറഞ്ഞിട്ടാണ് അവതരിപ്പിച്ചത്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ചാനലിൻ്റെ പേര് പറയാതിരുന്നതെന്നൊക്കെ ഒരാളുകൾ ചോദിച്ചു. നമ്മുടെ ഈ ചാനലിനെതിരെ നിരവധി പരാതികൾ പോയിരിക്കുകയാണ്. ഒരുപാട് കേസുകൾ കാര്യങ്ങൾ എനിക്കെതിരെ കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 51A പ്രകാരമാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. കാരണം തെറ്റായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ സമൂഹത്തെ അത് അറിയിക്കാനുള്ള ബാധ്യത ഓരോ ഇന്ത്യൻ പൗരൻ്റെയും കടമയാണ്. അതിന് ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. അത് പ്രകാരമാണ് നമ്മളിവിടെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആളുകൾ നമുക്ക് മുൻപുള്ള എപ്പിസോഡുകളുമായി ബന്ധപ്പെട്ട് പല കേസുകളൊക്കെ നമുക്കെതിരെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും നിലനിൽക്കില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്ന ഒരു കാര്യം. പക്ഷേ ചെറിയ നിബന്ധനകൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതേ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ഇതേ രീതിയിൽ വെട്ടി തുറന്ന് പറയാതിരിക്കുക എന്നുള്ള കാര്യമാണ്
നമുക്ക് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ യാഥാർത്ഥ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ നമുക്ക് ഇനി മുമ്പോട്ടുള്ള എപ്പിസോഡുകളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇതേ രീതിയിൽ അവതരിപ്പിക്കാനേ സാധിക്കൂ. അതുകൊണ്ടാണ് മുൻപുള്ള പല എപ്പിസോഡുകളിലും ചില കാര്യങ്ങൾ തുറന്ന് പറയാതിരുന്നതും ചില കാര്യങ്ങൾ നമ്മൾ കാണിക്കാതെ മറ്റൊരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്കൊക്കെ നമ്മൾ കൊടുക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ചാനൽ മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലേ നമുക്കിനി പോകാൻ സാധിക്കൂ. നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം, നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള പ്രചരിക്കുന്ന വീഡിയോകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ നിബന്ധനകൾ, മുൻപ് നമ്മൾ എല്ലാം വെട്ടി തുറന്ന് പറഞ്ഞിരുന്നതാണ്, പക്ഷേ അങ്ങനെ പറയുന്നതിന് ചെറിയൊരു വിലക്ക്. അപ്പോൾ മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി നമുക്ക് നമ്മളോട് ഇഷ്ടമുള്ള ആളുകൾ ഈ ഒരു എന്താ പറയുക നിയമം ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ നമ്മൾ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത്രയും കേസുകൾ നമുക്കെതിരെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതേ രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ എപ്പിസോഡിലും നമ്മൾ വെട്ടി തുറന്ന് പറയാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ കാര്യങ്ങൾ, അതിനി ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലാകാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ ഇനി എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ട ആ ഒരു വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു, വളരെ ചെറിയൊരു എപ്പിസോഡാണ്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് ബോധ്യമായി കാണുമെന്ന് വിചാരിക്കുന്നു. തെറ്റായ രീതിയിൽ അത് പ്രചരിപ്പിക്കാതിരിക്കുക. ട്രിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോടും ഇത് തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം, ഫോളോ ചെയ്യാവുന്നതാണ്. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യവുമായി ഉടനെ തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.